May the name of the Lord be glorified. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I thank the Lord for this opportunity that we have to open his word and to search and learn the truths that are contained in it. ദൈവവചനം തുറക്കുവാനും അതിലെ സത്യങ്ങളെ അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. Specifically, as you know, last week and this week we are considering the topic of baptism. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമ്മൾ സ്നാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. And we will prayerfully continue with the same study today. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ആ പഠനം ഇന്ന് നമുക്ക് തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It became very evident last Sunday that all I wanted to share couldn't be done in 2 weeks. കഴിഞ്ഞയാഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ രണ്ടാഴ്ച കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. So as you probably saw in the announcement, we have a third Sunday just to talk about the doctrinal aspects of baptism. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശപരമായ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുന്നതിന് ഒരു മൂന്നാമത്തെ ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അനൗൺസ്മെന്റിൽ കണ്ടു കാണും. I trust that this is beneficial to you. I trust that this is not a drag. നിങ്ങൾക്ക് ഇത് പ്രയോജനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് ആർക്കും തോന്നുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. But I do apologize that you all are stuck with me for a couple more Sundays. അതുകൊണ്ട് ചില ഞായറാഴ്ചകൾ കൂടെ എന്റെ കൂടെ നിങ്ങൾ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. അതിന് ഞാൻ പ്രത്യേക ക്ഷമയോയി. Alright, so let's do a quick review of some of the things that we considered last week. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ഒരു ചെറിയ റിവ്യൂ ചെയ്യാം. We began by saying that the study on baptism is a study for everyone. നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് സ്നാനത്തെക്കുറിച്ചുള്ള പഠനം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ഒന്നാണ്. And it's a study for everyone because the study has a message for everyone. കാരണം സ്നാനത്തിലൂടെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. We then considered the different baptisms in the New Testament. പുതിയ നിയമത്തിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ സ്നാന രീതികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. Could we go to the next slide? Yeah, next one. And the main point here in this slide was to basically communicate the idea that the word baptism as it's used in the New Testament doesn't always refer to believers' baptism. ഇതിന്റെ സാരാംശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന പുതിയ നിയമത്തിൽ എവിടെയൊക്കെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ വിശ്വാസികളുടെ സ്നാനത്തേക്കല്ല അതിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. Therefore we need to consider that word in context and understand it in context. അത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് എന്താണ് വിശ്വാസികളുടെ സ്നാനം എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. We then considered the fact that baptism is a New Testament ordinance. സ്നാനം എന്നത് ഒരു പുതിയ നിയമ ഉത്തരവായിട്ട് കൽപ്പനയാണെന്ന് നാം ചിന്തിച്ചു. And in fact there are two New Testament ordinances that are given to the New Testament church, baptism and the Lord's Supper. പുതിയ നിയമ സഭയ്ക്ക് രണ്ട് ഉത്തരവുകൾ രണ്ട് കൽപ്പനകളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തിരുവത്താഴ ശുശ്രൂഷയും രണ്ടാമത് സ്നാനവും. And we talked about the threefold test, something needs to meet for it to be considered a New Testament ordinance. ഒരു കാര്യം പുതിയ നിയമ ഉത്തരവായിട്ട് തീരണമെങ്കിൽ മൂന്ന് തരത്തിലുള്ള ടെസ്റ്റ് പരീക്ഷകൾ അത് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. And as a reminder of what we talked about, this threefold test includes these three conditions. First of all, was it commanded by the Lord Jesus Christ? ഒന്നാമതായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ച കാര്യമാണോ? Secondly, was it practiced by the early church? And do we see that in the book of Acts? ആദിമകാലത്തെ സഭ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയ പോലെ ആദിമസഭ ഇത് പരിചയിച്ചു വന്ന ഒരു പരിചയമാണോ? And thirdly, was the significance of this or is the significance of this explained to us in the epistles? ഈ പ്രത്യേക പരിചയം ഈ പ്രത്യേക കാര്യം ലേഖനങ്ങളിലൂടെ നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ടോ? And we walked baptism through these three tests and we concluded that baptism is rightly considered a New Testament ordinance. നമ്മൾ കഴിഞ്ഞയാഴ്ച സ്നാനത്തെ എടുത്ത ഈ മൂന്ന് ടെസ്റ്റുകളിലൂടെ നമ്മൾ അതിനെ കടത്തിവിട്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. തീർച്ചയായിട്ടും സ്നാനം എന്നത് പുതിയ നിയമ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൽപ്പനയാണ്. And this is where we stopped, where we were contrasting baptism and the Lord's Supper, the two New Testament ordinances that are given to the New Testament church. ആദിമ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ഉത്തരവുകൾ രണ്ട് കൽപ്പനകളെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയുണ്ടായി. And this is where we'll pick up today and we'll continue in our study. നമ്മുടെ പഠനം ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. This is the revised road map of what we are going to consider in these three sessions. First of all, in the first session we considered those two topics and they're done. കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞ രണ്ട് വ്യത്യസ്തങ്ങളായ സ്നാനവും അതുപോലെ
സ്നാനം എന്നത് ഒരു കൽപ്പനയാണെന്ന് നമ്മൾ ചിന്തിച്ചു. And the middle box is what we want to consider today in session number 2. ഇന്ന് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. These are the three main topics we want to consider today. First of all, we'll talk about the meaning of the word baptism. ഒന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം. Secondly, the biblical mode of baptism. വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്നാന രീതി. And the third thing for today is the spiritual significance of baptism. മൂന്നാമതായിട്ട് സ്നാനത്തിന്റെ ആത്മീക പ്രാധാന്യം. So let's jump right in. We'll go into the meaning of the word baptism. സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. The word baptism in English comes from the Greek word baptizo. Baptizo എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നമ്മൾ സ്നാനം എന്ന വാക്ക് നമുക്ക് കിട്ടുന്നത്. And this word simply means to immerse or to dip. പരിപൂർണമായിട്ട് മുക്കിയെടുക്കുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ദ ഗ്രീക്സ് വുഡ് യൂസ് ദിസ് വെൻ ദേ ടോക്ക് അബൌട്ട് യു നോ ഡിപ്പിംഗ് ദെയർ ക്ലോത്ത്സ് ഇൻ ഡൈ ടു കളർ ദ ക്ലോത്ത്സ്. ഗ്രീക്കുകാർ അന്ന് സമയത്ത് അവരുടെ തുണികൾക്ക് വ്യത്യസ്ത നിറങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഒരു തുണി പരിപൂർണമായിട്ട് ഒരു ഡൈക്കകത്ത് മുക്കിയെടുക്കുന്ന ഒരു പതിവായിരുന്നു. ഓർ ടു ഡിപ്പ് എ കണ്ടെയ്നർ ഇൻ വാട്ടർ ടു ഡ്രോ ഔട്ട് വാട്ടർ. അല്ലെങ്കിൽ ഒരു വെള്ളം കോരുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു മഗ്ഗോ ഒരു തൊട്ടിയോ പരിപൂർണമായിട്ട് വെള്ളത്തിലേക്ക് മുക്കി ആ വെള്ളം എടുക്കുക. So the basic idea is to dip something. ഇതിന്റെ അപ്പോ അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. And this is the reason why this word is also used for other things than believers' baptism, like we considered, like the baptism with fire. തീയാലുള്ള സ്നാനം എന്ന് പറയുന്നതിനകത്തും അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ്. പരിപൂർണമായിട്ട് മുക്കിയെടുക്കുക. Because the idea is to immerse in the judgment of God. കാരണം അന്ന് നമ്മൾ ചിന്തിച്ചത് ആ വാക്കിന്റെ ആശയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയിൽ പരിപൂർണമായിട്ട് ഒരാൾ മുങ്ങി കയറുക എന്നുള്ളതാണ്. So the takeaway is that the meaning of the word is to dip or to immerse completely. അതുകൊണ്ട് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മുക്കി എടുക്കുക എന്നുള്ളതാണ്. Now as we are talking about the meaning of the word baptism, let's define baptism. What is baptism? നമ്മൾ സ്നാനത്തിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ സ്നാനത്തെ കുറിച്ചുള്ള ഒരു നിർവചനം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. And this is one of the best definitions that I've read for baptism, and it comes from this brother named Alfred P. Gibbs. Alfred Gibbs എന്ന് പറയുന്ന ദൈവദാസൻ നൽകിയിരിക്കുന്ന ഈ നിർവചനമാണ് സ്നാനത്തെ കുറിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല നിർവചനമായിട്ട് ഞാൻ കണ്ടത്. And this brother lived in the middle of the 20th century, and he has written extensively on things like baptism, Lord's Supper, preaching, worship, and I commend his works to you if you want to check it out. 20th നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് ജീവിച്ചിരുന്ന ഈ ദേവദാസൻ സ്നാനത്തെ കുറിച്ച് ആരാധനയെ കുറിച്ച് മറ്റ് അനേക പുതിയ നിയമ പരിചയങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാമെങ്കിൽ അത് വളരെ നന്നായി. And this is the definition that he gives, and I understand it's a long definition, but it's a very comprehensive definition. ഒരു വലിയ നിർവചനമാണെങ്കിലും സ്നാനത്തെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. He says baptism is the divinely appointed ordinance, and I'll break it up so we can translate. it's a divinely appointed ordinance. Snanam ennu parayunnathu devathal niyogikkappetta oru kalpanayanu. By which a Christian confesses publicly. Appo aa snanathilude oru oru vishwasi പരസ്യമായിട്ട് ഒരു കാര്യം ഏറ്റുപറയുകയാണ്. By submitting to his immersion in water, വെള്ളത്തിൽ പരിപൂർണമായിട്ട് മുങ്ങുന്നത് മുഖാന്തരം, his faith in the Son of God, ദൈവപുത്രനുള്ള പരിപൂർണ വിശ്വാസവും, and his spiritual identification with Christ in his death, burial and resurrection. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും ഒരു വ്യക്തി പരിപൂർണമായിട്ട് ആത്മീകമായിട്ട് ഐക്യപ്പെടുക എന്നുള്ളതാണ് സ്നാനത്തെ കുറിച്ചുള്ള ഈ നിർവചനം. And each of those yellow highlights is key to baptism. സ്നാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഇവിടെ മഞ്ഞ നിറത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. First of all, it's divinely appointed. It comes from God himself. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സ്നാനം എന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Secondly, who should be baptized? A Christian is the one qualified to be baptized. ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസിയാണ് സ്നാനപ്പെടേണ്ടത്. How should it be done? By public confession in immersion in water. എങ്ങനെയാണ് ചെയ്യേണ്ടത്? പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഉറച്ചു പറയുകയും
വെള്ളത്തിൽ പരിപൂർണമായിട്ട് മുങ്ങിക്കയറുക എന്നുള്ളതാണ് അതിൽ അർത്ഥമാക്കുന്നത്. And finally, what does it show? What does it signify? It shows identification with Christ. അവസാനമായിട്ട് സ്നാനം കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഒരു ഒത്തുചേരൽ, ഒരു ഏകീഭാവമാണ്. Now let's consider the first question for today. Who should be baptized? ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ആരാണ് സ്നാനപ്പെടേണ്ടത്? And the biblical answer to that question is only Christians. വേദപുസ്തകപ്രകാരമുള്ള ഉത്തരം എന്ന് പറയുന്നത് വിശ്വാസികൾ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചുള്ള ആളുകൾക്ക് മാത്രമേ സ്നാനപ്പെടുവാൻ കഴിയുള്ളൂ. Only Christians, only those who have professed a belief in the Lord Jesus Christ are qualified to be baptized. സ്നാനപ്പെടുവാൻ യോഗ്യത നേടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സ്നാനപ്പെടുവാനുള്ള യോഗ്യതയുള്ളൂ. How do we know that? We know that because in scriptures, baptism always followed and never preceded a profession of faith in Christ. ഇതെങ്ങനെ നമുക്കറിയാം? വേദപുസ്തകത്തിൽ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഏറ്റുപറച്ചിൽ ആ വ്യക്തി നടത്തിയിട്ടുണ്ട്, അതിനുശേഷമാണ് സ്നാനം. മറ്റൊരു ഓർഡറിൽ നമ്മൾ ഇത് വേദപുസ്തകത്തിൽ കാണുന്നില്ല. And to illustrate that, let's take these three accounts. We'll consider the account of the Corinthian believers in Acts chapter 18. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലെ കൊരിന്തിയിലുള്ള വിശ്വാസികളുടെ സ്നാനത്തെ കുറിച്ച് ചിന്തിക്കാം. Secondly, we'll look at Cornelius and his household. കൊർനേലിയോസിനും തന്റെ കുടുംബം അവരെ സ്നാനപ്പെട്ടത് നമുക്ക് ചിന്തിക്കാം. And thirdly, we'll look at the Ethiopian eunuch. മൂന്നാമതായിട്ട് ആ എത്യോപ്യയിലെ ഷണ്ണൻ സ്നാനപ്പെട്ടത് നമുക്ക് ചിന്തിക്കാം. First of all, the Corinthian believers, we read in Acts chapter 18 and verse 8 that many in Corinth believed and as a they believed as a result of Paul's preaching and then they were baptized. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. Now what did they believe? അവരെന്താ വിശ്വസിച്ചത്? To understand that, we need to read Paul's letter to these believers, 1 Corinthians. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ആദ്യത്തെ ലേഖനം നമ്മൾ ചിന്തിക്കണം. And in chapter 15 and verses 1 to 4 very clearly Paul says, I preach the gospel to you. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. And the sure message of the gospel that he preached, they believed and subsequently they were baptized. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു, കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ അത് സ്വീകരിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം അവർ സ്നാനം സ്വീകരിച്ചു. So this order that you see there, the last line on that slide, that's very important. Every time you read of baptism, this is the case. Gospel was preached, Christ was received, and only after that where people baptized. സ്നാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സ്നാനത്തെ കുറിച്ച് വായിക്കുമ്പോഴും ഈ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷം പ്രസംഗിച്ചു, ആ സുവിശേഷം കേട്ടവർ രക്ഷിക്കപ്പെട്ടു, അതിനുശേഷമാണ് അവർ സ്നാനപ്പെട്ടത്. Let's take the second example of Cornelius and his household. രണ്ടാമത്തെ ഉദാഹരണമായ കൊർനേലിയോസിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാം. We know the story. Peter was summoned to Cornelius, who was a Roman centurion. ഒരു റോമൻ ശതാധിപനായിരുന്ന കൊർനേലിയോസിന്റെ വീട്ടിലേക്ക് പത്രോസ് നയിക്കപ്പെട്ടു. And we don't have time to read that passage, but the reference is there, Acts chapter 10 verses 34 to 48. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഈ സംഭവത്തെ കുറിച്ച് വായിക്കാവുന്നതാണ്. Peter preaches the gospel. പത്രോസ് അവിടെ പോയി കൊർനേലിയോസിന്റെ വീട്ടിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. And they believe. അവർ വിശ്വസിച്ചു. What is the evidence of that? The Holy Spirit falls on them and the evidence comes out through them speaking in tongues. എന്താണ് അതിന്റെ തെളിവ്? പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, അപ്പോൾ അവർ കർത്താവിനെ വിശ്വസിച്ചു എന്ന് അവർ നമുക്ക് മനസ്സിലാക്കാം. And subsequently they were baptized. അതിനുശേഷം അവർ സ്നാനപ്പെട്ടു. The point is again the order is the same. Gospel is preached, Christ is received, then they were baptized. ഇവിടെയുള്ള ഓർഡർ വീണ്ടും ശ്രദ്ധിക്കണമേ. സുവിശേഷം ആദ്യം പ്രസംഗിച്ചു, കേൾവിക്കാർ രക്ഷിക്കപ്പെട്ടു, അതിനുശേഷം അവർ സ്നാനപ്പെട്ടു. The third example, probably the clearest example of baptism in the New Testament, the Ethiopian eunuch. ഏറ്റവും പുതിയ നിയമത്തിൽ ഏറ്റവും വ്യക്തമായ സ്നാനത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലെ എത്യോപ്യക്കാരനായ ഈ ഷണ്ണന്റെ സ്നാനമാണ്. We know this account as well. Philip, by the way, Philip, I believe, Philip the evangelist, a different person than Philip the apostle.
അപ്പോസ്റ്റലനായ ഫിലിപ്പോസ് അല്ല സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. Philip was led to a place between Jerusalem and Gaza. യെരുശലേമിനും ഗാസയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ദൈവാത്മാവ് ഫിലിപ്പോസിനോട് കൽപ്പിച്ചു. He meets a eunuch riding on a chariot and reading Isaiah 53. രഥത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഷണ്ണനെയും അതുപോലെ യെശയ്യാപ്രവചനം 53-ാം അധ്യായം അദ്ദേഹം വായിക്കുന്നത് ഫിലിപ്പോസിന്റെ ശ്രദ്ധയിൽ പെട്ടു. Clearly this man didn't understand what he was reading. Philip goes on to explain the meaning of that. ഈ മനുഷ്യൻ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് ഫിലിപ്പോസിന് മനസ്സിലായി. ഫിലിപ്പ് അതിനോട് ചേർന്ന് ചെന്ന് ആ മനുഷ്യനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. In essence, he preached the gospel to the eunuch. ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് ഫിലിപ്പ് ഈ എത്യോപ്യക്കാരനായ ഷണ്ണനോട് സുവിശേഷം പ്രസംഗിച്ചു. And the eunuch believed, and remember we alluded to this question last week also. He asks this question, what hinders me from being baptized? ഞാൻ സ്നാനപ്പെടേണ്ടതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഈ ഷണ്ണൻ ഫിലിപ്പിനോട് ചോദിച്ചതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. And the answer is very clear. Philip says, if you believe with all your heart, you may. അപ്പോൾ ഫിലിപ്പോസ് തിരിച്ചു പറഞ്ഞു, നീ നിന്റെ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞു. So what is the condition before baptism that a person believe in the Lord Jesus Christ? അതുകൊണ്ട് സ്നാനത്തിന് മുമ്പ് സ്നാനത്തിന് ഒരു വ്യക്തിക്ക് യോഗ്യത നൽകുന്ന എന്താണ്? ആ വ്യക്തി യേശുക്രിസ്തുവിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കണം. So the order again to emphasize, the gospel was preached, Christ was received, and then they were baptized. ഇവിടെയും കൊടുത്തിരിക്കുന്ന ആ ഓർഡർ ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. ആദ്യം സുവിശേഷം പ്രസംഗിച്ചു, ഈ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, അതിനുശേഷമാണ് സ്നാനം നടക്കുന്നത്. So we want to emphasize that only Christians are qualified to be baptized. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രത്യേകം ഊന്നൽ നൽകി പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ സ്നാനപ്പെടുവാൻ കഴിയുള്ളൂ. Now if that is the case, let's discuss a few implications, okay? അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. First of all, we should not treat baptism as a rite of passage. ഒന്നാമതായിട്ട് സ്നാനത്തെ ഒരു പ്രത്യേക ചടങ്ങായിട്ട്, ഒരു പൂർവസ്ഥിതിയിൽ നിന്ന് ഭാവിയിലേക്കുള്ള ഒരു സ്ഥിതിയിലോട്ട് പോകുന്ന ഒരു കേവലം ചടങ്ങായിട്ട് സ്നാനത്തെ കാണരുത്. What do I mean by that? Now, let me explain. എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ വിശദീകരിക്കാം. I grew up in the Malayali community and this is a practice that's very prevalent in the Malayali community. ഞാന് മലയാളി സമൂഹത്തിലാണ് വളർന്നു വന്നത്. ഇത് വളരെ അധികം മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അധികം പ്രായോഗികം എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്. People often treat baptism as a rite of passage that needs to be done at a certain age. ഒരു പ്രത്യേക കാല അല്ലെങ്കിൽ പ്രായപരിധിക്കുള്ളിൽ ചെയ്യേണ്ട എന്തോ ഒരു ചടങ്ങായിട്ടാണ് പലപ്പോഴും സ്നാനത്തെ കാണുന്നത്. I'll give you an example and I'm not saying that anyone here does this, but this is something that I saw growing up. ഞാൻ വളർന്നു വന്നപ്പം കണ്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. You know, kids get to be around late middle school, early high school age, and then the parents start telling them, you need to get baptized. ഏതാണ്ട് മിഡിൽ സ്കൂളോ ഹൈ സ്കൂളോ ആ പ്രായമൊക്കെ ആകുമ്പോൾ മാതാപിതാക്കന്മാർ പതുക്കെ പറയാൻ തുടങ്ങും, നീ സ്നാനപ്പെടണം സ്നാനപ്പെടണം. You need to get baptized because you are at the age for baptism. നീ സ്നാനപ്പെടണം, അതിന്റെ കാരണം എന്താണെന്നറിയാവോ? നിനക്ക് അതിനുള്ള പ്രായമായി. It's often treated again as a rite of passage that needs to be done at a certain age. ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളിൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് സ്നാനത്തെ കാണുന്നത്. And what's the danger in that? അതിലെ അപകടം എന്താണ്? Often times just to get the parents off their backs, the kids would say, yes, okay, I will do that. അതിലെ അപകടം ഇതാണ്, എങ്ങനെയെങ്കിലും പപ്പായും മമ്മിയും ഇത് പറയുന്ന ഒന്ന് നിർത്തിയാ മതി എന്നുള്ള താല്പര്യത്തിൽ ഈ കുട്ടികൾ പറയും, ശരി ഞാൻ സ്നാനപ്പെട്ടു. So they will share a testimony in the assembly and they will proceed to get baptized. സഭയിൽ ഒരു സാക്ഷ്യം പറയും, അതിനുശേഷം അവർ സ്നാനപ്പെടും. All the while this kid is not a true believer. എന്നാൽ അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടം ഇതാണ്, ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു വിശ്വാസിയായിട്ടില്ല. And the only reason they are going through this is to satisfy their parents. അവർ സ്നാനപ്പെടുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്, എങ്ങനെയെങ്കിലും മാതാപിതാക്കന്മാരെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. And inevitably this child grows up and because they are not a believer, they wander away from God. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഈ കുട്ടി വളർന്നു വരുന്നു, സ്നാനപ്പെട്ടു, പക്ഷേ രക്ഷിക്കപ്പെട്ടോ അതൊന്നും അറിയാൻ മേല കാലക്രമേണ അവർ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ മാറി വഴുതി പോകുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവനാമത്തിന് വളരെയധികം ദോഷമാണത് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടോ? No, but this child was never a believer to begin with. നഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്?
രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. That is why I am emphasizing this point that we should not treat baptism as a rite of passage. പ്രിയ വിശ്വാസികളെ, നമ്മൾ സ്നാനത്തെ ഒരു പ്രത്യേക ഒരു പ്രായപരിധിയിൽ ചെയ്യേണ്ട ഒരു ചടങ്ങായിട്ട് മാത്രം കാണരുത്. Secondly, we should not baptize babies. രണ്ടാമതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുത്. And I will go much more into detail on the practice of infant baptism, pedobaptism as it's called, next time we have this talk. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശിശു സ്നാനത്തിന്റെ ഉത്ഭവങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആശയങ്ങളൊക്കെ എന്താന്ന് ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. But we do not baptize babies. Why? Because babies cannot make a cognizant decision to believe in the Lord Jesus Christ. കുഞ്ഞുങ്ങളെ നമ്മൾ സ്നാനപ്പെടുത്താത്തതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഗ്രാഹ്യമില്ല, അവർക്ക് വിശ്വസിക്കുവാനും അത് ഏറ്റുപറയുവാനുള്ള കഴിവില്ല. And if only Christians can be baptized, certainly babies cannot be baptized. അങ്ങനെയെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമേ സ്നാനപ്പെടുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടുവാൻ കഴിയില്ല, കാരണം അവർ വിശ്വസിക്കുന്നില്ല. മൂന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, we should be very discerning about baptizing young children. കൗമാരക്കാരെ നമ്മൾ സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും വളരെയധികം ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. I would say even younger children, like 4, 5, 6 years. നാലഞ്ച് വയസ്സുള്ള കുട്ടികളുടെ, തീരെ കുഞ്ഞുങ്ങൾ മാത്രമല്ല നാലഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ്. And again, I'm not saying that there is an age threshold for baptism. ഇവിടെ ഒരു സ്നാനത്തിനെ ഞാൻ ഒരു പ്രത്യേക പ്രായപരിധി ഒന്നും ഇവിടെ സെറ്റ് ചെയ്യുവല്ല. But the kids need to be at a discerning age where they can discern between right and wrong. ശരി ഏത് തെറ്റേത് എന്നുള്ളതിനെ തിരിച്ചറിയാനുള്ള ആ വിവേക ബുദ്ധി ഇല്ലുള്ള പ്രായത്തിലെങ്കിലും അവർ ആയിരിക്കണം. I'll give you an example of this. My son Nathaniel, he's 7 years old. ഞാൻ ഉദാഹരണം പറയാം, എന്റെ മകൻ നതാനിയലിന് 7 വയസ്സായി. He tells me that he understands the gospel, he believes in the Lord. സുവിശേഷം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെന്ന് നതാനിയൽ പറയാറുണ്ട്. But as his parent, I know that he has not reached the level of maturity where he truly understands the gospel. എന്നാൽ അവന്റെ അപ്പനായ എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം, സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ സത്യത്തെ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കുവാനും വിവേചിക്കുവാനുള്ള പ്രായത്തിൽ അവൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്നാ ശരി, നീ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, നമുക്ക് സ്നാനപ്പെടാം എന്ന് പറയുന്നതിൽ ഞാൻ എന്നെ തന്നെ വിലക്കുകയാണ്. ഞാൻ ആദ്യം മലയാളി സമൂഹത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങള് ഇവിടുത്തെ ഭൂരിഭാഗം അമേരിക്കൻ സമൂഹത്തിൽ വളരെ സർവ്വസാധാരണമാണ്. So again, the whole thing is to find the balance. There is no age threshold for baptism, there is no age limit for baptism, but the main point is that whoever gets baptized must be a Christian. Inna prayathile snanapadavullennum allengil inna prayam kaniyal snanapadirudu ennulla karyathekkal ivide ettom pradhanapetta karyam snanapaduna vyakti vishwasi aayirikanam adu vivejikkuvanulla kalivundayirikanam. Let me say one more thing. Oru karyam kuda parayatte. There's also something to be said about waiting a long time before getting baptized. ഇനി ചില ആളുകൾ സ്നാനപ്പെടുവാൻ വേണ്ടി അനേക നാളുകൾ കാത്തിരിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And again, the idea is, I need to reach a certain age, or I need to reach a certain level of spiritual maturity. അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക പ്രായമാകട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുറെ കൂടെ ഒരു ആത്മീയ പക്വത വരട്ടെ എന്ന് പറഞ്ഞ് സ്നാനത്തെ അനേക നാളുകൾ നീട്ടിവെക്കുന്നവരുണ്ട്. That idea is also not found in scripture. അങ്ങനെയുള്ള ആശയം ദൈവവചനത്തിൽ എങ്ങും നമ്മൾ കാണുന്നില്ല. The longest a person waited to get baptized after believing was the apostle Paul, and he waited a couple of days. വിശുദ്ധ വേദോസ് നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനത്തിന് വേണ്ടി ഏറ്റവും ദീർഘകാലം കാത്തിരുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസ് ആണ്, അതും ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. So usually baptism took place right after confession of faith. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അധികം താമസിയാതെ ഉടനെ തന്നെ നടന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. Okay, let's move on to the next topic, the biblical mode of baptism. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്നാന രീതിയെ കുറിച്ച് When we talk about the mode or the method of baptism, there are several methods that we see people practice today. ഇന്ന ലോകത്തില് ക്രൈസ്തവ സമൂഹത്തില് അനേക സ്നാന രീതികള് ആളുകൾ പിന്തുടരുന്നതായിട്ട് നമ്മൾ കാണുന്നു. There is something called aspersion or sprinkling. തളിക്കുന്നത് സർവ്വസാധാരണമാണ് ജലസഭകളിൽ. And that's the picture that you see with the nervous baby and the weird hand pouring water over it. ആദ്യത്തെ ചിത്രത്തിൽ കാണാൻ കൊച്ചു പേടിച്ചാൻ തോന്നിയിരിക്കുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ അവിടെ തളിക്കുകയാണ്.
Secondly, it's a fusion or pouring. രണ്ടാമത് അടുത്ത ചിത്രത്തിൽ കാണാം, വ്യക്തിയുടെ കുഞ്ഞിന്റെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കുക. Thirdly, there's triple immersion. മറ്റു ചില സഭാ വിഭാഗങ്ങളെ മൂന്ന് പ്രാവശ്യം സ്നാനപ്പെടുത്തുന്നുണ്ട്. And that is to immerse a person each time in the name of each person in the Trinity. So they would say, I baptize you in the name of the Father, I baptize you in the name of the Son, I baptize you in the name of the Holy Spirit. സ്നാനപ്പെടുന്നയാൾ കുഴഞ്ഞു പോകുന്നവരെ ഓരോ പ്രാവശ്യം പിതാവിന്റെ നാമത്തിൽ മുക്കും, പുത്രന്റെ നാമത്തിൽ മുക്കും, ഇനി ഇത് ഒന്നും ഒത്തില്ലെങ്കിൽ അവസാനം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൂടെ ഒന്ന് മുക്കും. There's also something called baptism in running water. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്ന ഒരു രീതിയാണ്. So which is it? What is the biblical mode of baptism? ഇതിലേതാണ് വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്നാനം? The simple answer is the only biblical mode of baptism is by immersion in water. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന ഒരൊറ്റ രീതിയേ ഉള്ളൂ, പരിപൂർണമായിട്ട് വെള്ളത്തിൽ മുങ്ങി കയറി വരിക എന്നുള്ളത്. Three reasons how we can find this out. First of all, the Greek word that is used. ആദ്യം നമ്മൾ ചിന്തിച്ച പോലെ സ്നാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പരിപൂർണമായിട്ട് മുങ്ങി കയറി വരിക എന്നുള്ളതാണ്. Secondly, the element required, which is water. രണ്ടാമത് സ്നാനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വെള്ളം. And third thing, the illustration that it communicates. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ വഴി നമുക്ക് ഇത് മനസ്സിലാക്കാം. So let's look at these three briefly. First of all, the Greek word that is used. ആദ്യമായിട്ട് സ്നാനത്തെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം. We already mentioned that the Greek word for baptism is baptizo, which means to dip or to immerse. പൂർണ്ണമായിട്ട് മുക്കിയെടുക്കുക എന്നുള്ളതാണ് ആ സ്നാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം. So just by a plain reading of the word, we can infer that when the Bible is referring to baptism, it's talking about baptism by immersion. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിശുദ്ധ വേദപുസ്തകത്തിൽ സ്നാനം എന്നുള്ള പദം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം പറയാം, അത് പറയുന്ന ഒരൊറ്റ രീതി മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മുങ്ങി പൊങ്ങി വരിക എന്നുള്ളത്. Secondly, the element used, which is water. രണ്ടാമതായിട്ട് സ്നാനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആ വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ്. When we read the passages where baptisms are described, they all seem to indicate that whoever is getting baptized and whoever are baptizing are baptizing by immersion. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സ്നാനത്തെ കുറിച്ചുള്ള ഈ ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ എല്ലാം ആ സ്നാനപ്പെടുന്ന വ്യക്തി പരിപൂർണമായിട്ട് വെള്ളത്തിൽ മുങ്ങി കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, വി റീഡ് ഇൻ ജോൺ ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 23 ദാറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ബാപ്റ്റൈസിംഗ് വെയർ ദേർ വാസ് മച്ച് വാട്ടർ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തിയ സ്ഥലത്ത് അവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈ ഡു യു നീഡ് മച്ച് വാട്ടർ അൺലെസ് ഇറ്റ് ഈസ് ടു ഇമേഴ്സ് സംവൺ? പരിപൂർണമായിട്ട് മുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ധാരാളം വെള്ളം? വെൻ വി റീഡ് അബൌട്ട് ജീസസ് ബാപ്റ്റിസം ഇൻ മാത്യു ചാപ്റ്റർ 3 and verse 16, we read that Jesus went up out of water. മത്തായി സുവിശേഷത്തിലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സ്നാനത്തിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. And the implication is that Jesus was baptized by immersion. അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ആ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കർത്താവ് വെള്ളത്തിൽ മുങ്ങി കയറി വന്നു എന്നുള്ളതാണ്. When we read of Philip and the eunuch, we see that they went out into the water and then they came out of the water. ഫിലിപ്പിനെയും ആ ക്ഷണനെയും കുറിച്ച് വായിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് വെള്ളത്തിലേക്ക് പോയെന്നും സ്നാനത്തിന് ശേഷം അവർ തിരികെ കയറി വന്നുവെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. And the implication is that the eunuch was baptized by immersion. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അവിടുത്തെ സാരാംശം എന്ന് പറയുന്നതും ഈ ഷണ്ണൻ സ്നാനപ്പെട്ടത് പരിപൂർണമായിട്ട് മുങ്ങലിലൂടെയാണ്. And the third reason. മൂന്നാമത്തെ കാരണം. We know that baptism is by immersion. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു സ്നാനം പരിപൂർണമായിട്ട് മുങ്ങുക എന്നുള്ളതാണ്. And that is because of the illustration that it communicates. അതിന് അവിടെ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഈ ഇപ്രകാരമുള്ള സ്നാനം എന്തിനെ കാണിക്കുന്നു, എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. This is to say that the only mode of baptism that communicates the spiritual meaning of baptism is immersion. സ്നാനത്തെ കുറിച്ചുള്ള യഥാർത്ഥ ആത്മീക അർത്ഥത്തെ ഈ ലോകത്തിന് കാണിക്കുന്ന ഒരേ ഒരു സ്നാന രീതി എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കയറി വരിക എന്നുള്ളതാണ്. The spiritual meaning of baptism is identification with Christ. സ്നാനത്തിന്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് പരിപൂർണമായിട്ട് ചേരുക എന്നുള്ളതാണ്. We identify in his death, in his burial and in his resurrection. തന്റെ മരണത്തോടും തന്റെ അടക്കത്തോടും തന്റെ പുനരുദ്ധാനത്തോടും നമ്മൾ പരിപൂർണമായിട്ട് ഒന്ന് ഒരു ഒത്തുചേരലാണ് സ്നാനം കാണിക്കുന്നത്. The only way to show that symbolically is to go under the water. ഒരു അടയാളം എന്ന നിലയിൽ ഇതിനെ പരിപൂർണമായിട്ട് കാണിക്കണമെങ്കിൽ
വെള്ളത്തിൽ പരിപൂർണമായിട്ട് മുങ്ങേ മതിയാകുകയുള്ളൂ. സിഗ്നിഫൈങ് ഹിസ് ഡെത്ത് ആൻഡ് ബറിയൽ, വെള്ളത്തിലേക്ക് ഒരു വ്യക്തി മുങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെയും അടക്കത്തെയും കാണിക്കുന്നു. Then come up out of the water, വെള്ളത്തിൽ നിന്ന് ആ വ്യക്തി സ്നാനപ്പെട്ടതിന് ശേഷം കയറി വരുമ്പോൾ സിഗ്നിഫൈങ് ഹിസ് റെസറക്ഷൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. No other mode of baptism communicates the significance of baptism like immersion does. മറ്റ് ഒരു സ്നാന രീതികളും ഈ നിലയിലുള്ള ആത്മീയ അർത്ഥത്തെ തുറന്ന് കാണിക്കുന്നില്ല. So we conclude again here that the biblical mode of baptism is by immersion. ദൈവവചനപ്രകാരമുള്ള സ്നാന രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്. Let me ask you a question and this might sound silly, but does the place of baptism matter? എവിടെയാ സ്നാനപ്പെടുന്നത് എന്നുള്ളത് അതിന് പ്രാധാന്യമുണ്ടോ? Does it make a difference if we hold a baptism in a pool, a tank, the river or the beach? ഒരു പൂളിലാണോ അല്ലെങ്കിൽ ഒരു ടാങ്കിലാണോ അല്ലെങ്കിൽ ഒരു നദിയിലാണോ കടലിലാണോ അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? And the simple answer from a biblical standpoint is no, it doesn't make a difference. വിശുദ്ധ വേദപുസ്തക പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെ നമ്മൾ സ്നാനപ്പെടുന്നു എന്നുള്ളതല്ല പ്രധാനം. As long as it's a setting that allows for the public proclamation of faith and there is enough water to immerse someone, there is no problem with baptizing them. യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാവുന്ന ഒരു സ്ഥലം, അതുപോലെ പരിപൂർണമായിട്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി തിരിച്ചു കയറി വരുവാനുള്ള അത്രയും വെള്ളമുണ്ടെങ്കിൽ ഏത് സ്ഥലവും സ്നാനത്തിന് അനുയോജ്യമാണ്. I only say this because I've heard people mention critical things about things like this. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില ആളുകൾ ഒത്തിരി തമാശകളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും ഒക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. I heard one person criticize holding baptism in a pool because in Kerala baptisms are done in streams and rivers. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു ഒരു പൂളിൽ ബാപ്റ്റിസം സ്നാനം ചെയ്യുന്ന വളരെ തെറ്റാ, എന്തുകൊണ്ടാണ് കേരളത്തില് ഞങ്ങള് തോട്ടിലും ആറിലും ഒക്കെ സ്നാനപ്പെടുത്തുന്നത്, അതുകൊണ്ട് അത് തെറ്റാ. Again, there is no support for this in scriptures. ആ വ്യക്തി പറഞ്ഞതിൽ ചിലപ്പോൾ ഒരു പോയിന്റ് ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല. Okay, finally, the spiritual significance of baptism. അവസാനമായിട്ട് സ്നാനത്തിന്റെ ആത്മീക പ്രാധാന്യം. What is the spiritual significance of baptism? Baptism is a divinely given picture of a believer's identification with Christ. ഒരു വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഒത്തുചേരുന്നതിന്റെ അതിനെ ദൈവനിയോഗപ്രകാരം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് സ്നാനം. We would often sing the song, the gospel in one word is love. നമ്മളിങ്ങനെ ഓരോ പാട്ട് പറയേണ്ട സുവിശേഷത്തിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ്. What is baptism in one word? It's identification. അതുപോലെ തന്നെ സ്നാനത്തെ ഒറ്റ വാക്യത്തിൽ ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ അതൊരു ഒത്തുചേരലാണ്. Identification with Christ in his death, കർത്താവിന്റെ മരണത്തോട് ചേരുക. Identification with Christ in his burial, കർത്താവിന്റെ അടക്കത്തോട് അനുയോജ്യരാകുക. And identification with Christ in his resurrection, അതുപോലെ തന്നെ കർത്താവിന്റെ പുനരുത്ഥാനത്തോടും നമ്മൾ ചേരുക. Now when we say we die with Christ, or we are identifying with Christ in his death, ക്രിസ്തുവിനോട് കൂടെ മരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ അനുയോജ്യരാ അല്ലെങ്കിൽ ഒന്ന് ഒത്തുചേരുക എന്ന് പറയുന്നത് മുഖാന്തരം, what does that mean? We are identifying with Christ. In other words, we are dying as he died. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചതുപോലെ ആ നിലയിലുള്ള ഒരു മരണമാണ് കാണിക്കുന്നത്. And when we look into scriptures as to how a believer dies or how a believer identifies with Christ in his death, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുന്ന എങ്ങനെയാണ് ഒരു വിശ്വാസി കർത്താവിന്റെ മരണത്തോട് ചേരുന്നതെന്ന് ചോദിച്ചാൽ, there are several things that we read of that the Christian or the believer is dead to. അനേക കാര്യങ്ങളോട് ഒരു വിശ്വാസി മരിച്ചതാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നു. I'll just list them here. In Romans chapter 6 and verse 7 we read that the Christian is dead to the penalty of sin. റോമാ ലേഖനം 6 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളമായ മരണത്തോട് നമ്മൾ മരിച്ചിരിക്കുകയാണ്. Romans chapter 6 and verse 12 the Christian is dead to the authority of sin. പാപത്തിന് നമ്മുടെ മേലുള്ള അധികാരത്തോട് നമ്മൾ മരിച്ചവരാണ്. Galatians chapter 6 and verse 14 the Christian is dead to the world. ഗലാത്യ ലേഖനം 6 അധ്യായത്തിൽ പറയുന്ന ഒരു വിശ്വാസി ഈ ലോകത്തിന് മരിച്ചവനാണ്. Galatians chapter 5 verse 24 the Christian is dead to fleshly pursuits. ജഡികമായ താൽപര്യങ്ങൾക്ക് ഒരു വിശ്വാസി മരിച്ചവനാണെന്ന് ഗലാത്യർ 5 ൽ പറയുന്നു. Romans 7 verse 4 Christian is dead to the claims of the law. ന്യായപ്രമാണത്തിന് നമ്മുടെ മേലുള്ള സകല പിടിമുറുക്കത്തിൽ നിന്നും അതിനെ നമ്മൾ മരിച്ചവരാണ് എന്ന് റോമാലേഖനം 7
രണ്ടാം അധ്യായത്തിൽ പറയുന്നു. And finally, Hebrews chapter 2 verses 14 to 15, the Christian is dead to the dominion of Satan. അവസാനമായിട്ട് എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഒരു വിശ്വാസി സാത്താന് തന്റെ മേലുള്ള ആധിപത്യത്തോട് മരിച്ചവനാണ്. So the Christian is dead to all these things and the believer identifies with the death of Christ. അങ്ങനെ ഈ അനേക കാര്യങ്ങളോട് മരിച്ച വ്യക്തിയാണ് ഒരു വിശ്വാസി ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. Secondly, the believer identifies with the burial of Christ. രണ്ടാമതായിട്ട് ഒരു വിശ്വാസി യേശുക്രിസ്തുവിന്റെ അടക്കത്തോട് അനുയോജിച്ച് ഏകീഭവിച്ച ഒരു വ്യക്തിയാണ്. Christ was buried and a few days no one saw him. കർത്താവായ യേശുക്രിസ്തുവിനെ അടക്കി ചില ദിവസങ്ങൾ ആരും കർത്താവിനെ കണ്ടില്ല. In the same way, for a moment when the believer goes underwater, no one sees that person. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്നാന ജലത്തിൽ പരിപൂർണമായിട്ട് മുങ്ങുമ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ആ വ്യക്തി അപ്രത്യക്ഷമാകുന്നു. And symbolically we are identifying with the burial of Christ. അടയാള സൂചകമായിട്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ അടക്കത്തോടാണ് അനുയോജ്യരാകുന്നത്. And finally we identify with the resurrection of Christ. അവസാനമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ അനുയോജ്യ. And that's shown by emergence out of the water as the believer comes up. സ്നാന ജലത്തിൽ നിന്ന് ഒരു വിശ്വാസി കയറി വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. And as the Lord Jesus Christ rose up to an endless life and he will never die. കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് ഇനി ഒരിക്കലും താൻ മരിക്കാത്ത നിത്യമായ തന്റെ ആ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുപോലെ. So too a Christian is possessed of a life that will never end, that a life that will glorify God. Snana jalathil ninna kayari varuna aa vishwasi soojippikkunnathu thande jeevithil ini orikkalum maranamilla nithyamaya jeevane than avakashiyayirikkana. One final thing before we close for today, and that is another way in which we identify with Christ. Inna nammada samayam theernanu munpu oru karyam kuda ivide parayuvan aagrahikkuna snanam ennu parayunnathu adinte aathmeeya prathaanyathile kartava yesu christuvinodu cheruga eegi bhavikka ennulladana. And it's a public testimony of someone's faith in Christ. Oru vyaktikku kartava yesu christuvine ulla aa vishwasathe parasyamayittu prakhyapikkuna onnana snanam. Baptism is not a secret thing. It should be done in full view of everything, everyone who came there to witness. നമ്മുടെയൊക്കെ സാഹചര്യത്തിലെ സ്നാനം എന്ന് പറയുന്നത് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറ്റുള്ള ആളുകളുടെ മുമ്പാകെ പരിപൂർണമായിട്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ട ഒന്നാണ്. And in so doing we are identifying with the reproach of our savior. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു അഭിമുഖീകരിച്ച തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആ നിന്ദയെ സൂചകമാക്കുന്ന ഒന്നാണ് സ്നാനം. We heard both yesterday and this morning about how our Lord Jesus Christ suffered. ഇന്നലെ വൈകിട്ടും ഇന്ന് നമ്മൾ കേട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്രമാത്രം യാതന അനുഭവിച്ചു എന്ന്. How did he suffer? He suffered publicly. എങ്ങനെയാണ് കർത്താവ് ഇത്ര യാതന അനുഭവിച്ചത്? കർത്താവ് വളരെ പരസ്യമായിട്ടാണ് താൻ ക്രൂശിൽ പോയതും ഈ യാതനകളൊക്കെ. He hung on a cross that everyone could see openly. എല്ലാവർക്കും പരസ്യമായിട്ട് കാണാവുന്ന പോലെ ഒരു കുരിശിലാണ് കർത്താവിനെ തൂക്കിയത്. And we identify with the reproach of our savior openly by proclaiming our allegiance to him. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ തന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുള്ള നമ്മുടെ കടപ്പാട്, നമ്മുടെ പ്രതിബദ്ധത നമ്മൾ പരസ്യമായിട്ട് പറയുകയാണ്. So the spiritual significance of baptism, again in one word, is identification. അതുകൊണ്ട് സ്നാനത്തിന്റെ ആത്മീയ പ്രാധാന്യം എന്നതിന് ഒറ്റ വാക്കിൽ പറയാവുന്നത് ഒരു ഏകീഭാവമാണ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുന്നതാണ്. Okay, so we'll conclude here. ഇവിടെ എന്ന് നമുക്ക് നിർത്താം. We'll continue in this series for one more session. ഒരു ഞായറാഴ്ച കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സ്നാനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. October 6, God will, Lord willing. ഒക്ടോബർ 6-ാം തീയതി ഞായറാഴ്ച അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. And again we'll try to make these slides available to everyone once the series is complete. ഈ സീരീസ് കഴിയുമ്പോൾ, പ്രസംഗ പരമ്പര കഴിയുമ്പോൾ ഈ സ്ലൈഡുകൾ എല്ലാവർക്കും ഞങ്ങൾ ലഭ്യമാക്കുവാൻ താൽപര്യപ്പെടുന്നു. And if you have any questions in the meantime, please reach out to me or Sissel or any one of us. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സ്നാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തുതന്നെ ആണെങ്കിലും ദയവായി എന്നെയോ സിസിലിനെയോ മറ്റ് സഭയിലെ മറ്റ് എൽഡേഴ്സിനെയോ സമീപിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. May God's name be glorified. ദൈവനാമം മാത്തപ്പെടുമാറാകട്ടെ.